പ്രിയപ്പെട്ടവരെ നമസ്കാരം എം നോട്ട്സിന്റെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിലെ 32-ാമത്തെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു കോഴ്സിനെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി APEDA ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ഈ APEDA എന്നുള്ള ഈ സ്ഥാപനവും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും കൊളാബറേറ്റഡ് മേഖലയിൽ ചെയ്യുന്ന മഹത്തായ ഒരു പ്രോഗ്രാമാണ് സർട്ടിഫിക്കറ്റ് ഇൻ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. സർട്ടിഫിക്കറ്റ് ഇൻ ഓർഗാനിക് ഫാമിംഗ് സ്കൂൾ ഓഫ് അഗ്രികൾച്ചറിൽ നൽകുന്ന ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി അഭിമാന പുരസരം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ഈ ലോകം മുഴുവനും പ്രത്യേകിച്ച് മലയാളികൾ എല്ലാ സ്ഥലത്തും ഓർഗാനിക് ഫാമിംഗ് ആണ്. ഫിഷറീസിലെ ഓർഗാനിക് ഫിഷറീസ്, പച്ചക്കറികളിലെ ഓർഗാനിക് വെജിറ്റബിൾസ്, എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മുമ്പിലും പച്ചക്കറികൾ, നാടൻ പച്ചക്കറികൾ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭവം. ഇത് ഈ കീടനാശിനി ഉപയോഗിക്കാതെ ശാസ്ത്രീയമായി തനത് പൈതൃകത്തോടുകൂടി, തനത് പാരമ്പര്യത്തോടുകൂടി, തനത് ശൈലിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതും വളത്തിന്റെ കൂടുതൽ അമിതമായ പ്രയോഗമില്ലാതെ എന്നാൽ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതി. ഈ ഒരു പ്രോഗ്രാം ഓർഗാനിക് ഫാമിംഗ് എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെ പ്രത്യേകിച്ച് APEDA എന്നുള്ള ഈ സ്ഥാപനത്തിലൂടെ ഇഗ്നോ ലക്ഷ്യം വെക്കുന്നത് ഫാർമേഴ്സിന് അഥവാ കർഷക താല്പര്യമുള്ള എല്ലാ വ്യക്തികൾക്കും, വീട്ടമ്മമാർക്ക്, എല്ലാ വ്യക്തികൾക്കും, ഈ ഭക്ഷണം നമ്മൾ കഴിക്കണമല്ലോ. ഈ പാൻഡമിക് സിറ്റുവേഷനില് എല്ലാ കോളേജുകളും അടച്ചുപൂട്ടി, എല്ലാ വ്യവസായ ശാലകളും അടച്ചുപൂട്ടി, മത്സ്യബന്ധനം നിന്നു, ഒരു പരിധിവരെ മത്സ്യബന്ധനം കടലിൽ പോക്ക് നിന്നു. അതുപോലെ തന്നെ കൃഷി ഒരു മുടക്കവും കൂടാതെ നടന്നു, നിർമ്മാണ പ്രവൃത്തികളെല്ലാം നിലച്ചു, വിദ്യാലയങ്ങളെല്ലാം അടച്ചുപൂട്ടി, ഇപ്പോഴും തുറന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു മേഖലയിൽ നമ്മൾ എല്ലാവരും നിത്യേന നമ്മളോട് പറയുന്നത് എന്താണ്? നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ, നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി വർദ്ധിക്കാൻ വേണ്ടി നല്ല ഹെൽത്തി ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുള്ള നല്ല ഫുഡ് കഴിക്കാനാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലെ ഓർഗാനിക് ഫാമുകൾ ഇഷ്ടം പോലെ, പച്ചക്കറി ഓർഗാനിക് ഇറച്ചി, ഓർഗാനിക് മുട്ട, ഓർഗാനിക് ഫിഷറീസ്, ഓർഗാനിക് ഫാം, ഇങ്ങനെ പല രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ 90% സത്യസന്ധമാണ്, 10% ഏതെങ്കിലും ഒക്കെ കപടത ചെറിയ തരത്തിൽ ഉണ്ടോ എന്നുള്ളത് ഞാനത് അത്ര പരിശോധിച്ചിട്ടില്ല. പക്ഷെ ഓർഗാനിക് എന്ന് പറയുന്ന ആ ഒരു സംഭവം ജൈവ ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സംഗതി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് അഥവാ നമ്മുടെ വളം, കീടനാശിനി മണ്ണിന്റെ ആരോഗ്യത്തെ, മണ്ണിന്റെ പോഷക ഗുണത്തെ നശിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. മണ്ണിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ വിറ്റാലിറ്റി വളരെ വ്യത്യസ്തമായി മാറുകയാണ്. അതുപോലെ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിലൂടെ കീടനാശിനികളും വളങ്ങളും ഉള്ള അതിലൂടെ തന്നെ പല അർത്ഥത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായിട്ട് പല തരത്തിലുള്ള പുതിയ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വിവാഹിതരായ പെൺകുട്ടികൾക്ക് ശരിക്കും അവരുടെ നാച്ചുറലായിട്ടുള്ള പീരിയഡില് ഗർഭധാരണം ഇല്ലാത്ത ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്.
പുതിയ പുതിയ ഫെർട്ടിലൈസിങ് സെന്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ള കാലം മുമ്പൊന്നും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഇപ്പൊ അത് കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ന്യൂട്രീഷന്റെ പോഷക ഗുണത്തിന്റെ അഭാവം വളരെയേറെ നമ്മളില് ഉണ്ട്. ആളുകൾക്ക് പാൻഡമിക് ആയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ, പ്രത്യേകിച്ച് മുമ്പ് കേട്ടുകേൾവി ഇല്ലാത്ത ക്യാൻസർ പോലുള്ള രോഗങ്ങള്, അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, അലർജി, ഇങ്ങനെ പലതും പലതും വരുന്നതെല്ലാം എന്തുകൊണ്ട് എന്ന് നമ്മൾ നാട് മുഴുവൻ എല്ലാവർക്കും അറിയുന്ന സംഗതികളാണ്. ചുരുക്കത്തിൽ ഈ പോയിസൺ ഇല്ലാത്ത, കെമിക്കൽ ഇല്ലാത്ത ഒരു ആരോഗ്യപൂർണമായ മനുഷ്യരെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് APEDA തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത്. കർഷകരെ, ഓർഗാനിക് കർഷകരെ എംഫസിസ് ചെയ്ത് അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് ഇതിന്റെ യഥാർത്ഥ ശാസ്ത്രീയമായ വശം മനസ്സിലാക്കി ഓൺ ഫാമിംഗ് റിസോഴ്സസ് ലഭ്യമാക്കുക, അതാണ് അതിന്റെ. വെറുതെ എന്തെങ്കിലും പറഞ്ഞു വിടുകയല്ല, ഓൺ ഫാമിംഗ്, ഫാമിങ്ങിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളെ അവരുടെ മുമ്പിലേക്ക് എത്തിക്കുകയും നൽകുകയും അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ബയോഡൈവേഴ്സിറ്റിയിലൂടെ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ, എപ്പോഴും ദീർഘകാലത്തേക്ക് അടിസ്ഥാനപരമായ വികസനം കിട്ടത്തക്ക രൂപത്തിൽ ദീർഘകാലമായ ലോങ് റൺ ഡെവലപ്മെന്റ് ഉണ്ടാവുകയും ഈ കെമിക്കൽസിന്റെ യൂസേജ് പരമാവധി സീറോയിലേക്ക് എത്തിക്കുക എന്നുള്ള അതിതീവ്രമായ ലക്ഷ്യമാണ് ഓർഗാനിക് ഫാമിങ്ങിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ഒബ്ജക്റ്റീവ്സ് APEDA ഇഗ്നോയും ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നു, സർട്ടിഫിക്കറ്റ് ഇൻ ഓർഗാനിക് ഫാമിംഗ് എന്നുള്ള രൂപത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ സ്റ്റഡി സെന്റർ ഇന്ത്യയിലെ ഏതറ്റത്തായിക്കോട്ടെ, നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. നിങ്ങൾ അയ്യോ ഇത് എവിടെയാണുള്ളത്, കേരളത്തിലെ വെള്ളാനിക്കരയിൽ നമ്മുടെ മണ്ണുത്തിയിൽ ഇതുണ്ടോ, അങ്ങനെയൊന്നും അന്വേഷിച്ച് പോകണ്ട. അഡ്മിഷന് നിങ്ങൾക്ക് സഹായം വേണോ, ഇതിൽ പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ മുഹമ്മദ് മുബാറക് മാസ്റ്ററെ സമീപിച്ചോളൂ, വാട്സപ്പ് ചെയ്തോളൂ, അഡ്മിഷന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാം. ഇപ്പൊ എല്ലാം ഓൺലൈനിലാണ് ക്ലാസ്സുകൾ. 6 മാസത്തെ മാത്രമാണ് കാലാവധി. 6 മാസത്തിനുള്ളിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്, ഇപ്പൊ പ്രാക്ടിക്കൽസ് അടക്കം IIT പോലുള്ള സ്ഥാപനങ്ങൾ അടക്കം ഓൺലൈനിൽ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ അടച്ചു പൂട്ടിയിരിക്കുകയാണ്, അടച്ചിരിപ്പാണ്, എല്ലാ സ്ഥാപനങ്ങളും അടയ്ക്കുകയാണ്. അടച്ചിരിപ്പ് 3-ാം ഘട്ടത്തിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ഭീതിജനകമാണ്. അപ്പൊ അങ്ങനെ ലോകം മുഴുവൻ അടച്ചിരിപ്പിന്റെ ഈ ലോകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നല്ല ജൈവ ഭക്ഷണം, നമ്മൾ ഓർഗാനിക് ഫുഡ് നമ്മൾ കഴിക്കണം എന്നുള്ളതും, പോഷക ഗുണം നിറഞ്ഞതും ആരോഗ്യപൂർണമായ ഒരു സംഗതി വേണം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ APEDA എന്നുള്ള സ്ഥാപനവും ഇഗ്നോയും ഉദ്ദേശിക്കുന്നത് 2 കരിക്കുലാർ ഒബ്ജക്റ്റീവ്സ് നേടാൻ വേണ്ടിയിട്ടാണ്. പഠന ഉദ്ദേശം 1, ഓർഗാനിക് പ്രൊഡക്ഷനിലെ പ്രൊഫിഷ്യൻസി, അതിലെ ഡീപ്പ് നോളജ്, ആഴത്തിലുള്ള അറിവും അതിലെ കൃത്യമായ ഒരു സ്ഥിരതയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം, വെറുതെ ഉള്ള ഒരു പ്രവർത്തനമില്ല, സ്ഥിരമായി സ്ഥായിയായ പ്രവർത്തനം ലഭിക്കാനും ഓർഗാനിക് പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെയാണ് എന്ന പ്രാക്ടീസ് നൽകാനും മാത്രമല്ല സർട്ടിഫിക്കേഷൻ നൽകാനും. നിങ്ങൾ ഒരു ഓർഗാനിക് കർഷകനാണ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റുകളും നൽകി അതിനുള്ള സപ്പോർട്ട് മെക്കാനിസം നൽകി ഓൺ ഫാമിംഗ് റിസോഴ്സസ് നൽകി നിങ്ങൾ ഒരു ഓർഗാനിക് കർഷകൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റിലൂടെ പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് അടക്കം ഉണ്ടാക്കിയിട്ട് ഓർഗാനിക്കലി റേസ്ഡ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്നാണ് പറയുക. അഗ്രികൾച്ചറൽ ഈ കാർഷിക വിഭവങ്ങളുടെ ഒരു ഓർഗാനിക് ജൈവപരമായ ഒരു വളർച്ചയും ഒരു വികസനവും ലോകത്തിലേക്ക് എത്തിക്കുക, അത് നാട് മുഴുവനും വ്യാപിപ്പിക്കുക, അത് ജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കുക, ജൈവ കൃഷിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം. 2-ാമത്തെ ഏറ്റവും വലിയ സംഗതി, റൂറൽ ഗ്രാമീണ യുവതകൾക്ക്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ഏറ്റവും വലിയ സംഗതിയാണ് സ്വയം തൊഴിൽ. ഞാൻ ഒരു വാഴക്കുല അതിന്റെ കന്ന് കിട്ടാൻ വേണ്ടി മണ്ണാർക്കാടിന്റെ അപ്പുറത്ത് കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് 90 കിലോമീറ്റർ അങ്ങോട്ടും 90 കിലോമീറ്റർ ഇങ്ങോട്ടും യാത്ര ചെയ്ത് വന്നു.
കാവേരി വാഴ വാങ്ങാൻ വേണ്ടി. കാവേരി വാഴയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? ഏകദേശം 1400 രൂപയുടെ ഡീസൽ ഒഴിച്ച് വണ്ടിയിൽ ഞാൻ പോയി കാഞ്ഞിരപ്പുഴ ഡാമിന്റെ അടുത്ത് പോയി അതിന്റെ ഓർഗാനിക് ഒരു കേന്ദ്രത്തിൽ പോയി അത് ഒരൊറ്റ കന്ന് വാങ്ങി. ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ പറമ്പില് ഏകദേശം 10-15 എണ്ണമായി. 6-7 മാസം കൊണ്ട് 10-17 സംഭവങ്ങൾ ആയിട്ടുണ്ട്. മാറി മാറി വെച്ച് പിടിപ്പിച്ചു. ചിലർ പറയുന്നു ആ ഒന്നിൽ തന്നെ കുല വെട്ടിയാൽ, കാവേരി വാഴ ഒന്നിൽ നിന്ന് വെട്ടിയാൽ അതിൽ 3 പ്രാവശ്യം കിളിർത്ത് വരും, അത്രേ പുതിയ വാഴ വരും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ ഇതുവരെ എനിക്ക് ഞാനത് ആദ്യത്തത് മുറിച്ചെടുത്തു. ഏറ്റവും ന്യൂട്രീഷ്യസ്, പോഷക ഗുണമുള്ളതാണ്, ആന്റി ഷുഗർ ഉള്ളതാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാനൊരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത്. ആ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പൊ ചുരുക്കത്തിൽ ലോകം മുഴുവനും ഒരു ഓർഗാനിക് സ്ട്രക്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഒരു സുഖമായ അന്തരീക്ഷത്തിൽ കിടന്നുറങ്ങാനും സുഖമായ രീതിയിൽ രാവിലെ ഉണരാനും ഒപ്പം തന്നെ ഈ ലോകത്തിന് നമ്മുടേതായിട്ടുള്ള സംഭാവനകൾ നടത്താൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ, ആ ഒരു അർത്ഥത്തിൽ. അപ്പൊ ചുരുക്കത്തിൽ വീട്ടമ്മമാർക്കും സാധാരണക്കാർക്കും മറ്റുള്ളവർക്കെല്ലാം തന്നെ സ്വയം ഒരു എംപ്ലോയ്മെന്റ്, സെൽഫ് എംപ്ലോയ്മെന്റ് നൽകാനും അതിലൂടെ വരുമാന സ്രോതസ് ഉണ്ടാക്കാൻ, വരുമാന മാർഗം ഉണ്ടാക്കാനും ഈ പ്രോഗ്രാം നമുക്ക് സഹായകമാണ് എന്ന് ഇഗ്നോ നിർബന്ധമായും അവകാശപ്പെടുന്നു. അത് ഞാൻ ശരിവെക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇതിന്റെ എലിജിബിലിറ്റി +2 പാസ്സായിരിക്കണം, 12ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഏത് പ്രോഗ്രാമും പാസ്സായിട്ടുള്ളവർക്ക്. ഇംഗ്ലീഷ് മീഡിയത്തിലും ഹിന്ദി മീഡിയത്തിലുമാണ് ഉള്ളത്. ആകെ നമുക്ക് 4 പേപ്പേഴ്സ്, 4 കോഴ്സാണ് പഠിക്കാനുള്ളത്. 16 ക്രെഡിറ്റ് ആണ് ഇതിൽ ഉള്ളത്. അതിൽ വൺ ബൈ വൺ ആയിട്ട് പറയാം. ഇൻട്രഡക്ഷൻ ടു ഓർഗാനിക് ഫാമിംഗ് 2 ക്രെഡിറ്റ്. ഓർഗാനിക് പ്രൊഡക്ഷൻ സിസ്റ്റം, ഏറ്റവും കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ, അത് 6 ക്രെഡിറ്റിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓർഗാനിക് പ്രൊഡക്ഷൻ സിസ്റ്റം, വ്യത്യസ്ത തരത്തിലുള്ള ഓർഗാനിക് പ്രൊഡക്ഷൻസ് അതെന്തൊക്കെയെന്ന്. മാത്രമല്ല ഇൻസ്പെക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് പ്രൊഡ്യൂസ്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദനത്തിന് തയ്യാറാകുന്ന ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ വിഭവങ്ങളെ പരിശോധിക്കാനും അതിനെ സർട്ടിഫൈ ചെയ്യാനും ഗവൺമെന്റ് അധികാരികളെ സ്വീകരിക്കാൻ മാത്രം തയ്യാറാക്കാൻ നമ്മെ ഹാൻഡ്സ് ഓൺ പര്യാപ്തമാക്കുകയാണ് ഈ പ്രോഗ്രാം. ഇൻസ്പെക്ഷൻ ആണ്, പരിശോധനയാണ്. ഇൻസ്പെക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ, പരിശോധിച്ച് ബോധ്യപ്പെട്ട് അംഗീകാരം നൽകി തുടർന്ന് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സർട്ടിഫിക്കേഷൻ നൽകാൻ, അങ്ങനെയുള്ള ഓർഗാനിക് പ്രൊഡ്യൂസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് 4 ക്രെഡിറ്റിന് സുതാര്യമായി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുമാനം വേണമല്ലോ, നമ്മൾ ജീവിക്കുന്നതിനെല്ലാം തന്നെ വരുമാനത്തിലാണല്ലോ. എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഓർഗാനിക് പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ. ഈ ഓർഗാനിക് പ്രൊഡ്യൂസ്, ഓർഗാനിക് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച സാധന സാമഗ്രികളുടെ മാർക്കറ്റിംഗും വിപണന തന്ത്രവും അതിലൂടെ ഉള്ള സാമ്പത്തിക വിഷയങ്ങളെയും പറ്റി 4 ക്രെഡിറ്റിൽ നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, സ്കൂൾ ഓഫ് അഗ്രികൾച്ചറൽ നൽകുന്ന, ഒപ്പം തന്നെ APEDA നൽകുന്ന, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ APEDA-യും കൂടി ചേർന്ന് നൽകുന്ന ഈ മഹത്തായ പരിപാടി, സർട്ടിഫിക്കറ്റ് ഇൻ ഓർഗാനിക് ഫാമിംഗ് എന്നുള്ള കോഴ്സ്, 1000-ക്കണക്കിലുള്ള കർഷകർക്ക്, വീട്ടമ്മമാർക്ക്, അതുപോലെ തന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ, എല്ലാ തരത്തിലുമുള്ള ഉദ്യോഗസ്ഥർ, വൈകുന്നേരം നമ്മുടെ മട്ടുപ്പാവിൽ കൃഷി, വൈകുന്നേരം നമ്മുടെ ഗാർഡനിലെ കൃഷി, അല്ലെങ്കിൽ നമ്മുടെ പാടത്ത് തന്നെ അതിൻ്റെ വരമ്പുകളിൽ അതിൻ്റെതായിട്ടുള്ള കൃഷി എങ്ങനെയെന്ന് നമുക്ക് ശാസ്ത്രീയമായി നോക്കാം. അപ്പൊ അതിന് നമ്മൾ തയ്യാറാകണം. സോ ഈ ഒരു പ്രോഗ്രാം സ്നേഹപൂർവം, അഭിമാന പുരസരം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതിൽ ഒരു മടിയും വേണ്ട. ഇന്ത്യയിലെ ഏത് സ്റ്റഡി സെന്റർ ആണെങ്കിലും നമുക്ക് അഡ്മിഷൻ എടുക്കാം. എല്ലാം ഓൺലൈനിലാണ് ഇപ്പോൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായി മരുതമലയിൽ, തമിഴ്നാട്ടിലുള്ള നമ്മുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട്, അതുപോലെ തന്നെ കേരളത്തിലുള്ള വ്യത്യസ്ത അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് 3 എണ്ണം ഉള്ളത്,
അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിലുള്ള എല്ലാ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ APEADE, അതുപോലെ തന്നെ വിത്ത് ഉൽപാദന കേന്ദ്രങ്ങൾ, ഇവയുടെ എല്ലാ കൃഷിഭവന്റെ സപ്പോർട്ട്, ഇതെല്ലാം നമുക്ക് കൈകോർത്ത് കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ഇതിലൂടെ മുന്നോട്ട് പോകാം. നമ്മുടെ യുവതകൾക്ക്, നമ്മുടെ കർഷകർക്ക് ഈ ഒരു കാർഷിക മേഖലയിലുള്ള പ്രോഗ്രാം എന്തുകൊണ്ടും ഗുണം ചെയ്യും. വരും തലമുറയ്ക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. സ്നേഹപുരസരം ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. സാധാരണ പറയുന്ന ഒരു റിക്വസ്റ്റ് ഇപ്പോഴും പറയുന്നു, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക്, സമൂഹത്തിൽ ഈ വിവരം അറിയാത്തവരുണ്ട്, അവർക്ക് പരമാവധി ഇത് ഷെയർ ചെയ്യുക. വാക്കുകൾ നല്ലതാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്, നിങ്ങളുടെ ലൈക്ക്, ഒപ്പം തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. സ്നേഹപൂർവം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നന്ദി, നമസ്കാരം.